The Art of Painting from Ancient India. There are multiple references in Indian epics, mythologies, and other ancient literary works. There existed rules and techniques much before the 1st and 2nd century BC, which were transferred through generations by oral traditions. Artists and connoisseurs of India are blessed with this kind of wisdom and knowledge handed down to them in the form of the great treatise Chitrasootram. എല്ലാ കലകളെ പറ്റിയും പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ നാടകത്തിലുണ്ട്. ഒരു 1500 വർഷത്തിലധികം പഴക്കമുള്ള ഗ്രന്ഥം. ഇവരെയൊക്കെ എങ്ങനെ ചിത്രീകരിക്കണം, അതിനുള്ള അളവുകൾ എന്തൊക്കെയാണ്, ഭാവം എന്തായിരിക്കണം, ഇങ്ങനെയുള്ള ഭാഷകൾ വളരെ വിശദമായിട്ട് പറയുന്ന Long, long ago, in a valley deep in the Himalayas, there lived two great sages, Nara and Narayana, who were brothers. As all sages, they also lived a life of austerity, and their goal in life was to attain salvation by conducting yajñas. അതായത് മറ്റുള്ളവർക്കാൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ചിത്രകല അതല്ല, ഒരു ചിത്രമത്തെ ആർക്ക് എത്ര നേരം വേണമെങ്കിലും എവിടെയുള്ള ആൾക്കാർ ഭാഷയോ അല്ല സമയമോ കാലമോ അങ്ങനെയുള്ള ഒരു പരിധിയും അതിലില്ല, ഉണ്ടാവാൻ പാടില്ല എന്നാണ് അത് പറയുന്നത്. ചിത്രത്തിൻ്റെ ലക്ഷണം എന്തായിരിക്കാണെന്ന്, എട്ട് ഗുണങ്ങളുണ്ടായ ഒരു ചിത്രമാണ്. ഒരു ചിത്രം ഒരു പൂർണ്ണ ചിത്രമാണെങ്കിൽ എട്ട് ഗുണങ്ങളും വേണമെന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ ഉള്ള ഒരു ചിത്രമാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ചോദ്യമില്ല. അത് എവിടെയാണെങ്കിലും ആര് ചെയ്തതാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എല്ലാവരും ആസ്വദിക്കും. ജനങ്ങളെ ആസ്വാദകരെ എത്ര ആയിരിക്കാമെന്ന് പറഞ്ഞു എല്ലാ തരത്തിലുള്ള ജനങ്ങളും അവരെല്ലാവരും ആസ്വദിക്കും ചിത്രം. അതിനെന്തെല്ലാം ഗുണങ്ങൾ വേണമെന്ന് ആദ്യമൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്.